ഹായ്, ഇന്ന് നമ്മൾ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്, അതായത് ക്ലോഷർ ഓഫ് റിലേഷൻസ് ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. സോ ഇതുവരെ നമ്മൾ റിലേഷൻസ്, അതിൻ്റെ പല ടൈപ്സ്, റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ഒക്കെ പഠിച്ചു. ഇനി ഫൈനൽ ടോപ്പിക്കാണ് ക്ലോഷർ ഓഫ് റിലേഷൻസ്. വളരെ സിമ്പിളാണ്. അതായത് നമുക്കൊരു റിലേഷൻ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ റിലേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അത് സിമെട്രിക്കോ റിഫ്ലക്സീവോ ട്രാൻസിറ്റീവ് ഒന്നും ആയിരിക്കില്ല. സോ അതിനെ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ റിഫ്ലക്സീവ് ആക്കാം, സിമെട്രിക് ആക്കാം, ട്രാൻസിറ്റീവ് ആക്കാം എന്നുള്ള ചോദ്യത്തിലാണ് ക്ലോഷർ വരിക. ഓക്കെ, ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒരു റിഫ്ലക്സീവ് റിലേഷൻ ഉണ്ടാക്കണമെന്ന് വിചാരിക്കും. നമ്മുടെ കയ്യിൽ ആദ്യം ഒരു റിലേഷൻ ഉണ്ട്, ഒരു സെറ്റ് 1, 2, 3 എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ റിലേഷൻ ഉണ്ടെന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ 1, 1 ഉണ്ട്, അതുപോലെ 1, 2 ഉണ്ട്, അതുപോലെ തന്നെ 2, 3 ഉണ്ട്. ഇതാണ് നമ്മുടെ റിലേഷൻ. ഓക്കെ, സോ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് റിഫ്ലക്സീവ് അല്ല. എന്താ കാര്യം? റിഫ്ലക്സീവ് ആവണമെങ്കിൽ എല്ലാ എലമെൻറ്റും അതിനോട് തന്നെ റിലേറ്റഡ് ആവണം, അല്ലേ? സോ ഇതിൻ്റെ റിഫ്ലക്സീവ് ക്ലോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിഫ്ലക്സീവ് ക്ലോഷർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ എലമെൻറ്റ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റിഫ്ലക്സീവ് ആവുമോ അതിനെ പറയുന്ന പേരാണ് റിഫ്ലക്സീവ് ക്ലോഷർ. സോ നമുക്കറിയാം ഇതിനകത്ത് ഇപ്പോൾ ഒരു 2, 2, 3, 3 ഉണ്ടായിരുന്നെങ്കിൽ ദിസ് വുഡ് ഹാവ് ബിക്കം റിഫ്ലക്സീവ്. സോ അതിന് പറയുന്ന പേരാണ് റിഫ്ലക്സീവ് ക്ലോഷർ. റിഫ്ലക്സീവ് ക്ലോഷർ ഓഫ് ഈ പറഞ്ഞ 1, 1, 1, 2, 2, 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 1, 1, 1, 2, 2, 3, പിന്നെ അതിൻ്റെ കൂടെ ഈ പറഞ്ഞ പോലെ 2, 2 ഉണ്ടാവണം, 3, 3 ഉണ്ടാവും. സോ ഇതാണ് നമ്മുടെ റിഫ്ലക്സീവ് ക്ലോഷർ. സോ ആറിൻ്റെ റിഫ്ലക്സീവ് ക്ലോഷറിനെ നമ്മൾ സാധാരണ ഡിനോട്ടിങ് സിമ്പിൾ പല ടെക്സ്റ്റ് പോലെയാണ്. സോ ആർ എന്നുള്ളതായിരിക്കും റിഫ്ലക്സീവ് ആണെന്ന് കാണിക്കുക. ഓക്കെ, സോ വേറൊരു രീതിയിൽ പറയുവാണെങ്കിൽ റിഫ്ലക്സീവ് ക്ലോഷർ ഈസ് ദ സ്മോളസ്റ്റ് റിലേഷൻ വിച്ച് കണ്ടെയ്ൻസ് എ ഗിവൺ റിലേഷൻ വിച്ച് ഈസ് റിഫ്ലക്സീവ്. സോ ബേസിക്കലി ഇപ്പോൾ ഒരു ആർ ഉണ്ടെങ്കിൽ ആറിനെ കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് റിഫ്ലക്സീവ് റിലേഷൻ എന്ന് പറയുന്ന പേരാണ് റിഫ്ലക്സീവ് ക്ലോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ അതിന് പല ക്യാരക്ടറൈസേഷൻസ് പറയാം. സോ നമുക്ക് ബേസിക്കായിട്ട് പ്രോബ്ലംസ് അറിഞ്ഞാൽ മതി. സോ ആറിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ റിഫ്ലക്സീവ് ആയിട്ടുള്ള സെറ്റ്. സോ ഇവിടെ 1, 1, 1, എൻ്റെ ആറ് എന്ന് പറഞ്ഞാൽ ചുമ്മാ 1, 1, 1, 2, 1, 2, 3, 3 ആണെങ്കിൽ അതിൻ്റെ റിഫ്ലക്സ് സോറി 2, 3 ആണെങ്കിൽ അതിൻ്റെ റിഫ്ലക്സീവ് ക്ലോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്തൊക്കെ വേണം? റിഫ്ലക്സീവ് ആണെങ്കിൽ ഒബ്വിയസ്ലി 2, 2 ഉണ്ടാവണം, 3, 3 ഒക്കെ ഉണ്ടാവണം. സോ ഇതായിരിക്കും ഇതിൻ്റെ റിഫ്ലക്സീവ് ക്ലോഷർ. ഓക്കെ, സോ ഇതിനകത്ത് ഞാനിപ്പോൾ 3, 2 കൂടി എടുക്കുവാണെങ്കിൽ അത് റിഫ്ലക്സീവ് ക്ലോഷർ ആയിരിക്കില്ല. അത് റിഫ്ലക്സീവ് ആയിരിക്കും, പക്ഷേ അത് കുറച്ചും കൂടെ വലിയൊരു സെറ്റാണ്. ഓക്കെ, സോ ആറിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ റിഫ്ലക്സീവ് റിലേഷനുള്ള സാധനത്തിന് പറയുന്ന പേരാണ് റിഫ്ലക്സീവ് ക്ലോഷർ. ഓക്കെ, വേറൊരു എക്സാമ്പിൾ കൂടെ പറയാം. ഇപ്പോൾ ഈ ഇതേ സെറ്റ് 1, 1, 1, 2, 2, 3 കൂടെ എന്താ 1, 1 ഉണ്ട്, 1, 2 ഉണ്ട്, 2, 3 ഉണ്ട്. അപ്പം ഞാൻ റിഫ്ലക്സീവ് ആക്കാൻ വേണ്ടി ഞാൻ 2, 2 ആഡ് ചെയ്തു, 3, 3 ആഡ് ചെയ്തു. എക്സ്ട്രാ വേണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ 3, 2 കൂടെ ആഡ് ചെയ്യാം. പക്ഷേ ഇത് റിഫ്ലക്സീവ് ക്ലോഷർ ആവില്ല. കാര്യം എന്താ? ഇത് ആറിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും ചെറുതല്ല. കാര്യം അതിനെ ഏറ്റവും ചെറുതെന്ന് പറഞ്ഞാൽ ഇത് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ചെറുതാണ്, ഇത് ഏറ്റവും ചെറുതല്ലേ, കാരണം 3, 2 എക്സ്ട്രാ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. സോ റിഫ്ലക്സീവ് ക്ലോഷർ എന്ന് പറഞ്ഞാൽ ആറിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ റിഫ്ലക്സീവ് റിലേഷനെ പറയുന്ന പേരാണ് റിഫ്ലക്സീവ് ക്ലോഷർ. സോ അതിനെ നമുക്ക് എങ്ങനെ ഒരു കണ്ടുപിടിക്കാൻ പറയുക, വേറെ ഒന്നുമില്ല. സോ ആറ് യൂണിയൻ, ഇപ്പോൾ ആറിൻ്റെ റിഫ്ലക്സീവ് ക്ലോഷർ കാണണമെങ്കിൽ ആറ് യൂണിയൻ സെറ്റ് എ എടുത്താൽ മതി, അല്ലേ? സെറ്റ് ഓഫ് ഓൾ എ എടുത്താൽ മതി, എർ എ എലമെൻറ്റ് ഓഫ് ആർ. സോ ആറ് യൂണിയൻ അത് എടുത്താൽ മതി. സോ അതാണ് നമ്മളോട് ചെയ്തിരിക്കുന്നത്. 1, 1, 1, 2, 2, 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എ മാത്രമാണ് എടുത്തിരിക്കുന്നത്. സോ ആറ് യൂണിയൻ സെറ്റ് ഓഫ് ഓൾ എ എടുത്തു കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ഇവർ എ എലമെൻറ്റ് ഓഫ് എ. ഓക്കെ, വി വിൽ ബി ഗെറ്റിംഗ് ദ റിഫ്ലക്സീവ് ക്ലോഷർ. അല്ല, ചില ടെക്സ്റ്റിൽ ഇതിനെ ആറ് യൂണിയൻ ഐ എ എന്ന് പറഞ്ഞ് എഴുതും. ഓക്കെ, ഈ ഐ എ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബേസിക്കലി ഐഡൻറ്റിറ്റി റിലേഷൻ ആണ്, വേർ എവറി എലമെൻറ്റ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ്സെൽഫ്. സോ ഇതിൻ്റെ പറയുന്ന പേരാണ് ഐഡൻറ്റിറ്റി റിലേഷൻ. സോ എ എലമെൻറ്റ് ഓഫ് എ. സോ ചില ടെക്സ്റ്റ് ബുക്കിൽ ഇതാണ് നൊട്ടേഷൻ. നമുക്ക് കാര്യം മനസ്സിലാക്കിയാൽ മതി, ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട്സ് റിഫ്ലക്സീവ് ക്ലോഷർ. സോ ഇത് മനസ്സിലായെങ്കിൽ നമുക്ക് ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചെയ്യുക. സോ വാട്ട്സ് റിഫ്ലക്സീവ് ക്ലോഷർ ഓഫ് ദ സെറ്റ് എ കോമ ബി. ഒരു മിനിറ്റ്. ഓക്കെ, സോ ഈ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഓക്കെ, ആ വാട്ട്സ് ദ റിഫ്ലക്സീവ് ക്ലോഷർ ഓഫ് ദ റിലേഷൻ ആർ, വേർ ആർ ഈസ് ഈക്വൽ ടു എ കോമ ബി, എയർ എ ഈസ് ലെസ് ദാൻ ബി ഓൺ ദ സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ്. സോ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, സോ ആർ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? ആർ എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ 1, 2 ഉണ്ടാവും, കണ്ട 2, 3 ഉണ്ടാവും, വേർ എ ഈസ് ലെസ് ദാൻ ബി ആൻ ബി എസ് ഇൻറ്റീജ്, അതുപോലെ -1, 0 ഉണ്ടാവും. ഓക്കെ, പക്ഷേ 2, 1 ഉണ്ടാവില്ല ആറിനകത്ത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ആർ. സോ ആർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സെറ്റുകളാണ്. സോ ഇതിൻ്റെ റിഫ്ലക്സീവ് ക്ലോഷർ വേണം. എന്ത് വേണം? ഇതിൻ്റെ റിഫ്ലക്സീവ് ക്ലോഷർ വേണമെങ്കിൽ അതിനകത്ത് 1, 1 ഉണ്ടായിരിക്കണം, 2, 2 ഉണ്ടായിരിക്കണം, 3, 3 ഉണ്ടായിരിക്കണം. സോ അതായിരിക്കും എൻ്റെ റിഫ്ലക്സീവ് ക്ലോഷർ. അല്ലെങ്കിൽ വേറൊരു വേർഡ്സ് പറയുകയാണെങ്കിൽ സിംപ്ലി റിഫ്ലക്സീവ് ക്ലോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി നത്തിങ് ബട്ട് സെറ്റ് ഓഫ് ഓൾ എ ബി വേർ എ ഈസ് ലെസ് ദാർ ഈക്വൽ ടു ബി എന്ന് എടുത്താൽ പോരെ. അപ്പം അങ്ങനെ എടുക്കുവാണെങ്കിൽ നമുക്ക് എ ഉണ്ടാവും, എ ബി ഉണ്ടാവും, എല്ലാ ടൈപ്പ് സാധനം ഉണ്ടാവും. സോ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒബ്വിയസ്ലി 1, 1 ഉണ്ടായിരിക്കും, അതുപോലെ 1, 2 ഉണ്ടാവും,
ടു ടു ഉണ്ടായിരിക്കും, ടു ത്രീ ഇതിനകത്തുള്ള എല്ലാ എലമെൻസ് ഉണ്ടാവും, കൂടാതെ വൺ വൺ ടു ടു മുതലായ എലമെൻസ് ഉണ്ടാവും. സോ അതാണ് അതിൻ്റെ റിഫ്ലക്സീവ് ക്ലോഷർ. ഓക്കെ, സോ അടുത്തത് സിമിലർ ആയിട്ടുള്ള സംഭവമാണ് സിമെട്രിക് ക്ലോഷർ. എന്തായിരിക്കും എന്ന് പറയാം, ഇതേ ഐഡിയ തന്നെയാണ്, ഒരു റിലേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ സിമെട്രിക് റിലേഷൻ. സോ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറയുന്ന പോലെ ആർ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ആറിനെ ഇപ്പം ഞാൻ വൺ ടു, ഇപ്പോൾ പറഞ്ഞാൽ വൺ വൺ, ചുമ്മാ ടു ത്രീ ഇങ്ങനെ എടുത്തു വിചാരിക്കുക. ഇതിൻ്റെ സിമെട്രിക് ക്ലോഷർ ടു ത്രീ സിമെട്രിക് ക്ലോഷർ വേണമെങ്കിൽ ഇതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ സിമെട്രിക് റിലേഷൻ. സോ അതിന് ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ ആർ എസ് ആണ്. സോ എങ്ങനെയായിരിക്കും എടുക്കുകയെന്ന് പറയാമോ, എന്തായിരിക്കും വൺ ടു ഉണ്ടെങ്കിൽ സിമെട്രിക് ആണെങ്കിൽ ടു വൺ ഉണ്ടായിരിക്കണം. സോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അതിൽ വൺ വൺ ആഡ് ചെയ്യാനൊന്നുമില്ല, ടു ത്രീ ഉണ്ടെങ്കിൽ നമുക്ക് ത്രീ ടു ഉണ്ടായിരിക്കണം. സോ ഇതായിരിക്കും അതിൻ്റെ ഏറ്റവും ചെറുത്. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ സിമെട്രിക് ക്ലോഷർ എന്ന് പറഞ്ഞാൽ. ഇനി മാത്തമാറ്റിക്കൽ നമുക്ക് എങ്ങനെ എഴുതാം അതിനെ? സോ ആർ യൂണിയൻ ആർ ഇൻവേഴ്സ് എടുത്താൽ പോരെ സിമെട്രിക് എടുക്കാൻ വേണ്ടിയിട്ട്. ആർ ഇൻവേഴ്സ് എന്ന് പറയുമ്പം ആർ എന്ന് പറഞ്ഞാൽ ആറിനകത്ത് എ ബി ഉണ്ടെങ്കിൽ ആർ ഇൻവേഴ്സിനകത്ത് ബി എ ഉണ്ടായിരിക്കും. സോ ആർ യൂണിയൻ ആർ ഇൻവേഴ്സ് എടുക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി യുവർ സിമെട്രിക് ക്ലോഷർ. ഓക്കെ, സോ ഇതേ പ്രോബ്ലത്തിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തില്ലേ ഒരു പ്രോബ്ലം, അതായത് അപ്പം ഫോർ എക്സാമ്പിൾ ദാ നമുക്ക് ഞാൻ പറയും വൺ ടു വൺ വൺ ത്രീ ടു അതുപോലെ വൺ ത്രീ ഇതിൻ്റെ സിമെട്രിക് ക്ലോഷർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, എല്ലാം ഇത് ഇതും ഇത് ഈ പറഞ്ഞ സാധനങ്ങൾ ഉണ്ടാവണം, അത് തിരിച്ചിട്ടുള്ള സാധനം ഉണ്ടായിരിക്കും അല്ലേ. സോ വൺ ടു ഉണ്ടെങ്കിൽ ടു വൺ ഉണ്ടായിരിക്കണം, വൺ വൺ ഉണ്ടായിരിക്കണം, ത്രീ ടു ഉണ്ടെങ്കിൽ ടു ത്രീ ഉണ്ടായിരിക്കണം, വൺ ത്രീ ഉണ്ടെങ്കിൽ ത്രീ വൺ ഉണ്ടായിരിക്കും. സോ ഇതൊക്കെ ആയിരിക്കും നമ്മുടെ സിമെട്രിക് ക്ലോഷർ. സോ ബേസിക്കലി നിങ്ങൾ മനസ്സിലാവും ആർ എടുത്തിട്ടുണ്ട്, ആർ ഇൻവേഴ്സ് എടുത്ത് രണ്ടും കൂടി യൂണിയൻ എടുത്ത് വെച്ചിരിക്കുക, അത്രയുള്ള പരിപാടി. ഓക്കെ, സോ ഇതാണ് സിമെട്രിക് ക്ലോഷർ. സോ തൊട്ട് നമ്മൾ മുമ്പ് നമ്മൾ ചെയ്ത പ്രോബ്ലം എയർ എ ലെസ് ദാൻ ബിയുടെ പ്രോബ്ലം ഇല്ലേ, വേർ എ ആൻഡ് ബി ആർ ഇൻറ്റീജേഴ്സ്, അതിൻ്റെ സിമെട്രിക് ക്ലോഷർ എന്തൊക്കെയായിരിക്കും? സോ എ ബി ഉണ്ടെങ്കിൽ ബി എ ഉണ്ടായിരിക്കണം, ശരിയല്ലേ. ഫോർ എക്സാമ്പിൾ വൺ ടു ഉണ്ടെങ്കിൽ യു വിൽ ഓൾസോ ഹാവ് ടു ആഡ് ടു വൺ. സോ അതാണ് നമ്മുടെ ഒരു ഐഡിയ. സോ ആ പറഞ്ഞ ആ റിലേഷൻ്റെ സിമെട്രിക് ക്ലോഷർ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. സോ നമ്മുടെ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് ഓൾ നമ്മുടെ റിലേഷൻ തന്നിരിക്കുന്ന റിലേഷൻ ആർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബേസിക്കലി സെറ്റ് ഓഫ് ഓൾ എ കോമ ബി വേർ എ ഈസ് ലെസ് ദാൻ ബി. സോ ഇതിൻ്റെ സിമെട്രിക് ക്ലോഷർ വരണമെങ്കിൽ നമ്മൾ ആർ ഇൻവേഴ്സ് എടുക്കണം. ആർ ഇൻവേഴ്സ് എടുത്തുകൊണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി സെറ്റ് ഓഫ് ഓൾ ബി കോമയെ അല്ലേ, സെറ്റ് ഓഫ് ഓൾ ബി കോമയെ വേർ എ ഈസ് ലെസ് ദാൻ, അതിനെ എല്ലാം തിരിച്ചിടും. അപ്പോൾ ഞാനിവിടെ വൺ ത്രീ ഉണ്ടെങ്കിൽ അതിനെപ്പോഴും ഞാനിവിടെ തിരിച്ചിട്ടിരിക്കും, അത്രേ ഉള്ളൂ, ത്രീ വൺ ആക്കി. സോ ഇതിൻ്റെ സിമെട്രിക് ക്ലോഷർ ആണെങ്കിൽ ആർ യൂണിയൻ ആർ ഇൻവേഴ്സ് ആയിരിക്കും. ഇറ്റ് വിൽ ബി സെറ്റ് ഓഫ് ഓൾ എ കോമ ബി സച്ച് ദാറ്റ് എ ലെസ് ദാൻ ബി ആവണം, എ ഗ്രേറ്റർ ദാൻ ബി ആവണം, എ ലെസ് ദാൻ ബി ആയിരിക്കണം, അതുപോലെ തന്നെ എ ബി ഉണ്ടായിരിക്കും, ബി എ ഉണ്ടായിരിക്കും. സോ ആകെപ്പാട് ഇല്ലാത്തത് ഇത് മാത്രം ഉണ്ടാവുള്ളൂ, എ ഈക്വൽ ടു ബി ഉണ്ടാവില്ല. സോ എ നോട്ട് ഈക്വൽ ടു ബി ആയിട്ടുള്ള എല്ലാ ഓർഡേഡ് പെയർസും അവിടെ വന്നിട്ടുണ്ടാകും, ശരിയല്ലേ. വൺ ത്രീ ഉണ്ടാവും, ത്രീ വൺ ഉണ്ടാവും, ടു വൺ ഉണ്ടാവും, വൺ ടു ഉണ്ടാവും, പക്ഷെ വൺ വൺ ഒന്നാണ് ഉണ്ടാവില്ല. അതാണ് ഇവിടെ ഒന്ന് എ ലെസ് ദാൻ ബി ആണ്, ഇപ്പുറത്ത് എ ലെസ് ദാൻ ബി ആണ്, പക്ഷെ തിരിച്ചിട്ടിരിക്കുകയാണ് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഇതാണ് ഈ ഒരു കേസിൻ്റെ സിമെട്രിക് ക്ലോഷർ. ഓക്കെ, ഇനി റിഫ്ലക്സീവ് ക്ലോഷറും സിമെട്രിക് ക്ലോഷറും കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ മെട്രിക്സ് ഫോമിലാണെങ്കിൽ പോലും, മെട്രിക്സ് ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു റിലേഷൻ ഒരു മെട്രിക്സ് ഫോമിൽ തരുവാണെങ്കിൽ ദ ദ ഫോർ എക്സാമ്പിൾ വൺ സീറോ 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 വൺ സീറോ വൺ സീറോ ഇതിൻ്റെ റിഫ്ലക്സീവ് ക്ലോഷർ കാണണം എന്ന് തുടങ്ങി കഴിഞ്ഞാൽ എന്തായിരിക്കും മാം? മെട്രിക്സ് അത് ഡയഗണൽ എലമെൻസ് വൺ ഇട്ട് കൊടുത്താൽ മതി അല്ലേ. വൺ സീറോ 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 വൺ സീറോ 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 വൺ വൺ സോറി സീറോ വൺ വൺ സീറോ വൺ വൺ വരും. ഓക്കെ, സോ ഈ ഡയഗണൽ എലമെൻസിനകത്ത് വൺ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ വേറെ മെട്രിക്സ് എന്നിട്ട് അതിൻ്റെ സിമെട്രിക് ക്ലോഷർ കാണാൻ പറഞ്ഞ എന്ത് ചെയ്യും? സിമെട്രിക് ഫോർ എക്സാമ്പിൾ വൺ സീറോ വൺ ഉണ്ട്, അതുപോലെ വൺ വൺ സീറോ ഉണ്ട്, സീറോ വൺ വൺ ഉണ്ട്. ഇപ്പോൾ ഇതാണ് റിഫ്ലക്സ് ഇതിൻ്റെ സിമെട്രിക് ക്ലോഷർ കാണുന്നതായിരിക്കും. ഇപ്പം എന്ത് ചെയ്യണം? അതായത് വൺ വന്നിട്ടുള്ളതിൻ്റെ നേരെ ട്രാൻസ്പോസ് അവിടെ, ഇപ്പം എ യൂണിയൻ എ ട്രാൻസ്പോസ് പോലത്തെ പരിപാടിയാകും അല്ലേ. എ അപ്പോൾ എ ഡിസ്ജംഗ്ഷൻ എ ട്രാൻസ്പോസ് ആവും. സോ ഇതാണ് മെട്രിക്സ് എങ്കിൽ അത് എ ഡിസ്ജംഗ്ഷൻ എ ട്രാൻസ്പോസ് എടുത്താൽ മതി അല്ലേ. അല്ലെങ്കിൽ വേറെ പരിപാടി എത്ര, ഇവിടെ വൺ വന്നു കഴിഞ്ഞാൽ ഇവിടെയും വൺ വരണം, അതാണ് ഇവിടെ വൺ വന്നാൽ ഇവിടെയും വൺ വരണം അല്ലേ. അതായത് ഇപ്പോൾ ഇവിടെ ഓൾറെഡി വൺ ഉണ്ട്, ഇവിടെ വൺ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സിമെട്രിക് വരണമെങ്കിൽ ഇപ്പുറത്ത്, ഇതിപ്പം വൺ ടു വൺ എന്ന് പറഞ്ഞ പൊസിഷനാണ്, സോ അതിൻ്റെ വൺ ടു പൊസിഷനിൽ വരണം. സോ ഇവിടെയും വൺ വരണം, ഇവിടെയും വരണം. ഓക്കെ, അതല്ല അതുപോലെ ഇവിടെ വൺ വന്നിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ ഇവിടെയാണ്, അവിടെയും വൺ വരണം. അതുപോലെ ഇവിടെ ഓൾറെഡി വൺ ആണ്, ഇവിടെ ഓൾറെഡി വൺ ആയത് കൊണ്ട് തന്നെ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ പൊസിഷനിൽ വൺ ആയിരിക്കണം. സോ ഇതായിരിക്കും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള സിമെട്രിക് ക്ലോഷർ. അല്ലെങ്കിൽ വേറൊരു പരിപാടി എന്ന് പറഞ്ഞാൽ എ ഇതാണല്ലോ, അപ്പം നിങ്ങൾ എ ട്രാൻസ്പോസ് എടുക്കുക. എ ട്രാൻസ്പോസ് എത്രയാണ്? എ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എന്ത് വരും? വൺ വൺ സീറോ വരും, പിന്നെ വൺ വൺ സീറോ വൺ വൺ സീറോ വരും, സീറോ വൺ വൺ വരും, പിന്നെ വൺ സീറോ വരും. സോ എ യൂണിയൻ എ ട്രാൻസ്പോസ് എടുത്താൽ മതി. ഇപ്പോൾ എ ഇതാണ്, എ യൂണിയൻ എ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഇതാണ് എ എങ്കിൽ എന്ത് വരും?
വൺ 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 എഗെയിൻ വൺ 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 വരും. സോ ടോട്ടൽ യു വിൽ ബി ഗെറ്റിംഗ് ദിസ്. ഇവിടെ യൂണിയൻ ബേസിക്കലി ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൈനറി അഡീഷൻ പോലത്തെ പരിപാടിയാണ്. ഓക്കെ, സോ രണ്ട് വൺ വരുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി വൺ വരും, അതേ ടൈപ്പ് തന്നെ ബൂളിയൻ അഡീഷൻ പോലത്തെ സാധനമാണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ മെട്രിക്സിൻ്റെ കാര്യത്തിൽ സിമെട്രിക് ക്ലോഷർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി കുറച്ചും കൂടെ പാടായിട്ടുള്ള സാധനമാണ് ട്രാൻസിറ്റീവ് ക്ലോഷർ. അത് അത്ര എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ ട്രാൻസിറ്റീവ് ക്ലോഷറിൻ്റെ ഡെഫിനിഷനും സെയിം തന്നെയാണ്. ട്രാൻസിറ്റീവ് ക്ലോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്, ആ മെട്രിക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ, സോ ആ റിലേഷൻ ആറ് തരുവാണെങ്കിൽ അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ സിമെട്രിക് റിലേഷൻ എന്ന് പറയുന്ന പേരാണ് ട്രാൻസിറ്റീവ് ക്ലോഷർ. ജനറലി ട്രാൻസിറ്റീവ് ക്ലോഷർ പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നോക്കാം, ട്രാൻസിറ്റിവിറ്റിയുടെ ഒരു കണ്ടീഷൻ നമുക്കറിയാം, ആറ് ട്രാൻസിറ്റീവ് ആണെങ്കിൽ ആർ സ്ക്വയർ ഇസ് എ സബ്സെറ്റ് ഓഫ് ആർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ ആറും ആയിരിക്കണം, എന്നാലേ ട്രാൻസിറ്റീവ് ആവുള്ളൂ. ഇപ്പോൾ ട്രാൻസിറ്റീവ് അല്ലെങ്കിൽ എന്തായാലും നമ്മൾ ആർ സ്ക്വയർ എന്തായാലും ഇൻക്ലൂഡ് ചെയ്തേ പറ്റുള്ളൂ ഫസ്റ്റ് ഓഫ് ഓൾ. സോ ഞാനിപ്പം ആറ് യൂണിയൻ ആർ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ അത് ട്രാൻസിറ്റീവ് ആവുന്നുള്ളൂ. സോ ട്രാൻസിറ്റീവ് ആവണമെങ്കിൽ നമ്മളിപ്പോൾ ബേസിക്കലി എൻ്റെ അർത്ഥം എന്താ, എ ബി ഉണ്ടെങ്കിൽ ബി സി ഉണ്ടെങ്കിൽ എ സി ഉണ്ടായിരിക്കണം എന്നല്ലേ ട്രാൻസിറ്റിവിറ്റിയുടെ അർത്ഥം. ഓക്കെ, സോ ആർ ഉണ്ടെങ്കിൽ ആർ സ്ക്വയർ എന്തായാലും ഇതിനകത്ത് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ട്രാൻസിറ്റീവ് ആവില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഒരു പരിപാടി എന്ന് പറയുമ്പോൾ നമുക്ക് ആറ് യൂണിയൻ ആർ സ്ക്വയർ എടുക്കാം. അപ്പോൾ ആറിലെ ആർ സ്ക്വയർ എലമെൻസ് എല്ലാം നമുക്ക് കളക്ട് ചെയ്തതാണ്, അപ്പോൾ അത് ട്രാൻസിറ്റീവ് ആവുന്നുള്ള ചോദ്യം വരും. സോ അത് ഉണ്ടാവണം യാതൊരു നിർബന്ധമില്ല. കാര്യം എന്താ, ഫോർ എക്സാമ്പിൾ നമുക്കൊരു എ ബി ഉണ്ട്, ബി സി ഉണ്ട്, ഈ പറഞ്ഞ പോലെ എ സി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആർ സ്ക്വയറിൽ ഉണ്ടായിരിക്കും. സോ ഇത് രണ്ടും കൂടി യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് മൊത്തം കിട്ടും. പക്ഷേ ഓൾറെഡി ഈ ആറിൽ ഒരു ഡി എ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക, ഡി എ കിടപ്പ്, ആറ് അത് വേറെയും വരാമല്ലോ. സോ ഡി എ കിടപ്പുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക, അപ്പോൾ എന്ത് വരണം, ആർ സ്ക്വയറിനകത്ത് ഡി സി വരണം. സോ ആ ഡി സി ഇവിടെ ഉണ്ടാവില്ല. ഓക്കെ, അതുണ്ടാവണം നിർബന്ധമൊന്നുമില്ല. സോ ചുമ്മാ ആർ ഡിസ്ജംഗ്ഷൻ ആർ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആർ യൂണിയൻ ആർ സ്ക്വയർ എടുത്തു കഴിയുകയാണെങ്കിൽ നമുക്ക് ട്രാൻസിറ്റിവിറ്റി കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ വേറൊരു പരിപാടി നമുക്ക് വേണമെങ്കിൽ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം, നമുക്ക് അത് വീണ്ടും നമുക്ക് ആർ ക്യൂബ് എടുത്ത് നോക്കാം. ഓക്കെ, സോ അങ്ങനെ എടുത്ത് നോക്കാം. അപ്പോൾ ഞങ്ങൾ വീണ്ടും വീണ്ടും കമ്പോസ് ചെയ്ത് നമുക്ക് ചെയ്ത് നോക്കാം. ആർ എടുത്തു, പിന്നെ ആർ സ്ക്വയർ എടുത്തു, ആർ ക്യൂബ് എടുത്തു, മാക്സിമം കമ്പോസ് ചെയ്ത് പോകാം. സോ ഇത് ഫൈനായിട്ടായിട്ട് എവിടെയെങ്കിലും അവസാനിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ചില ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ ആർ എന്ന് പറഞ്ഞാൽ ആറ് തന്നെ തിരിച്ച് കിട്ടും. ചില കേസുകളിൽ എപ്പോഴും കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചില കേസുകൾ അങ്ങനെ കിട്ടും. സോ അങ്ങനെ കിട്ടുവാണെങ്കിൽ ഇതായിരിക്കും നിങ്ങളുടെ ട്രാൻസിറ്റീവ് ക്ലോഷർ. പക്ഷേ എല്ലാ മെട്രിക്സിലും അങ്ങനെ ഉണ്ടാവണം യാതൊരു നിർബന്ധവുമില്ല. ഓക്കെ, സോ ഒന്നുകൂടെ പറയാം എന്താണ് ട്രാൻസിറ്റീവ് ക്ലോഷർ എന്ന് പറഞ്ഞാൽ. ട്രാൻസിറ്റീവ് ക്ലോഷർ എന്ന് പറഞ്ഞാൽ എന്താ പരിപാടി, ട്രാൻസിറ്റീവ് ക്ലോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ ട്രാൻസിറ്റീവ് റിലേഷൻ പറയുന്ന പേരാണ് ട്രാൻസിറ്റീവ് ക്ലോഷർ. സോ നമുക്കറിയാം ട്രാൻസിറ്റീവ് ആണെങ്കിൽ ആർ സ്ക്വയർ ഇസ് എ സബ്സെറ്റ് ഓഫ് ആർ. ഓക്കെ, സോ ബേസിക്കലി എ ബി ഉണ്ട്, ബി സി ഉണ്ടെങ്കിൽ ട്രാൻസിറ്റീവ് ആണെങ്കിൽ എ സി ഉണ്ടായിരിക്കണം. ഓക്കെ, സോ നമ്മൾ ആ സാധനങ്ങളൊക്കെ നമ്മുടെ ട്രാൻസിറ്റീവ് ക്ലോഷർ ഉണ്ടാക്കണമെങ്കിൽ ഈ പറഞ്ഞ എ സികളൊക്കെ നമ്മളകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. അതിനുള്ള വേറെ വഴി എന്ന് പറഞ്ഞാൽ ആർ ഡിസ്ജംഗ്ഷൻ ആർ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ മാത്രം നമുക്ക് സംഭവിക്കാം. പക്ഷേ അതുകൊണ്ട് തന്നെ ഇത് ട്രാൻസിറ്റീവ് ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. കാര്യം എന്താ, ഒറിജിനലി നമ്മുടെ ആറിനകത്ത് എ ബി ഉണ്ട്, ഓക്കെ ബി, നമ്മുടെ ആർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ആർ എ ബി ബി സി ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഡി എ ഉണ്ട്, ഇതാണ് നമ്മുടെ ആർ എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആർ സ്ക്വയർ എടുക്കാൻ നേരത്തെ എന്താ സംഭവിക്കുക, ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ എ സി വരും ആർ സ്ക്വയർ, പക്ഷേ അതിനകത്ത് ഡി സി ഒന്നും ഉണ്ടാവില്ല. എ സി ഉണ്ടാവും, ആ ഡി സി ഉണ്ടാവില്ല. ഓക്കെ, സോ ഇവിടെ ആർ ക്ലോഷർ ആർ സ്ക്വയർ എടുക്കാൻ നേരത്തെ ഡി എ ഉണ്ടാവാം. അപ്പം നമുക്ക് ഇതിൻ്റെ ആർ സ്ക്വയർ എടുത്ത് ഈ സാധനത്തിൻ്റെ ആർ സ്ക്വയർ നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, ഈ പറഞ്ഞ ഈ ആറിൻ്റെ ആർ സ്ക്വയർ എടുക്കുമ്പോൾ എന്തൊക്കെ വരും, നമുക്ക് ആലോചിച്ച് നോക്കി. ഇതിൻ്റെ ഇതാണ് നമ്മുടെ ആർ, എൻ്റെ ആർ സ്ക്വയർ എടുക്കുമ്പോൾ എന്തൊക്കെ വരും ഒന്ന് ആലോചിച്ച് നോക്കി. എ ബി ഉണ്ട്, ബി സി ഉണ്ട്, സോ എ സി ഉണ്ടാവും. ശരി, ഡി എ ഉണ്ട്, എ ബി ഉണ്ട്, സോ ഡി ബി ഉണ്ടാവും. അതുപോലെ വേറെ ബി സി ഉണ്ട്, ബി സി വേറെ ഒന്നും ചെയ്യാനില്ല, സോ ബി സി തന്നെ ഉണ്ടാവുള്ളൂ, ബി സി വേറെ ഒന്നിനോടും ഉണ്ടാവില്ല. ഓക്കെ, എ ബി ഉണ്ട്, ബി സി ഉണ്ട്, സോ എ സി ഉണ്ടാവും. ഡി എ ഉണ്ട്, എ ബി ഉണ്ട്, സോ ഡി ബി ഉണ്ടാവും. അതുപോലെ തന്നെ വേറെ എന്തൊക്കെ വരാം, എ ബി ബി സി എ സി ഉണ്ട്, ഡി എ ബി ഡി ബി ഉണ്ട്, വേറെ ഒന്നും അതിനകത്ത് വരാനില്ല. ഓക്കെ, സോ ഇത്രയും സംഭവങ്ങളാണ് അതിനകത്ത് ഉണ്ടാവുക. ഓക്കെ, ഇനി ഞാൻ ആർ യൂണിയൻ ആർ സ്ക്വയർ എടുത്താൽ ഇപ്പം എനിക്ക് കിട്ടാൻ പോകുന്ന എന്തൊക്കെയാണ്, ഡി എ ഉണ്ട്, എ ബി ഉണ്ട്, ബി സി ഉണ്ട്, എ സി ഉണ്ട്, ഡി ബി ഉണ്ട്. ഇനി നോക്കിയാൽ ഇത് ട്രാൻസിറ്റീവ് ആയിരിക്കുമോ, ട്രാൻസിറ്റീവ് ആവുമോ? കാര്യം എന്താ, ഡി എ ഉണ്ട്, എ സി ഉണ്ട്, പക്ഷേ ഡി സി എന്ന് പറഞ്ഞ സാധനമില്ല. സോ ഇത് ട്രാൻസിറ്റീവ് ആവില്ല. സോ ചുമ്മാ ആർ യൂണിയൻ ആർ സ്ക്വയർ എടുത്തുകൊണ്ട് വീണ്ടും ഇത് ട്രാൻസിറ്റീവ് ആവണം നിർബന്ധമൊന്നുമില്ല. പിന്നീട് വരോട് വീണ്ടും നമുക്ക് വീണ്ടും വീണ്ടും കമ്പോസ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ അതുകൊണ്ടും വരണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഓക്കെ, സോ ഒരു ഒബ്സർവേഷൻ ചെയ്യാം, ചില മെട്രിക്സുകളിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടും, ചില റിലേഷനുകളിൽ നിങ്ങൾ ചുമ്മാ എല്ലാം കൂടെ കമ്പോസ് ചെയ്യാൻ നോക്കാം. ആർ യൂണിയൻ ആർ സ്ക്വയർ
യൂണിയൻ ആർ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കമ്പോസ് ചെയ്ത് പോകാമെന്ന് വിചാരിക്കും. സോ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ ചിലപ്പോൾ ആർ റേസ് ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർ ആയിട്ട് തന്നെ കിട്ടും. സോ അങ്ങനെ കിട്ടുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ട്രാൻസിറ്റീവ്. ഓക്കെ, കാര്യം എല്ലാം മാക്സിമം എടുത്തെടുത്തെടുത്ത് എല്ലാം വന്നു കഴിയുമ്പോൾ ആറ് തന്നെ കിട്ടുവാണെങ്കിൽ ഇനിയിപ്പോൾ വേറെ ഒന്നും എല്ലാം കമ്പൈൻ ചെയ്ത് നമുക്ക് കിട്ടും. സോ ആ ഒരു കേസിൽ നമുക്കത് ട്രാൻസിറ്റീവ് ആണെന്ന് കാണിക്കാൻ പറ്റും. പക്ഷേ എല്ലായ്പ്പോഴും അത് സംഭവിക്കണം യാതൊരു നിർബന്ധമില്ല. അതിനുവേണ്ടി നമ്മൾ പുതിയൊരു മെത്തേഡ് കൊടുക്കും, വാർഷൽസ് അൽഗോരിതം എന്ന് പറഞ്ഞ മെത്തേഡ് കൊടുക്കും. ഈ മെത്തേഡ് വെച്ച് നിങ്ങൾക്ക് ഏതൊരു റിലേഷൻ തന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിൻ്റെ ട്രാൻസിറ്റീവ് ക്ലോഷർ ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, സോ ട്രാൻസിറ്റീവ് ക്ലോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. ചില കേസിൽ എളുപ്പം കിട്ടും, പക്ഷേ ജനറലി അത് എളുപ്പമല്ല. സോ അന്ത കേസിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ വാർഷൽസ് അൽഗോരിതം വെച്ചിട്ട് എങ്ങനെ ട്രാൻസിറ്റീവ് ക്ലോഷർ കണ്ടുപിടിക്കുന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.